കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. അഖിൽ, നീ അച്ഛനെ വിളിച്ചുകൊണ്ടുവരാൻ പോവാന്ന് പറഞ്ഞിട്ട് എന്താ ഓഫീസിൽ നിൽക്കുന്നെ? അത് ശരിയായ ഏട്ടാ, ഞാൻ അച്ഛനെ കോൾ ചെയ്തു. ഇറങ്ങാൻ കുറച്ച് ലേറ്റാവും, നീ ഓഫീസിലേക്ക് പോവാനാ പറഞ്ഞേ, അപ്പോ ഞാനിങ്ങ് പോന്നു. അപ്പോ നീ വേണമെന്ന് വെച്ചിട്ടാണ് ഞങ്ങളെ ബുള്ളറ്റിൽ അയച്ചതല്ലേ? എങ്ങനെയുണ്ടാ? പിടിക്ക്. മാർവലസ്, ഫാന്റാസ്റ്റിക്! എന്റെ മോനെ അടിപൊളി! കൺഗ്രാറ്റുലേഷൻസ്, കൺഗ്രാറ്റുലേഷൻസ്! താങ്ക് യു, താങ്ക് യു, താങ്ക് യു. ഇതെല്ലാം എന്തിനാടാ എന്റെ കൈ തന്നെ? കൈ തന്നെ വെക്കാനോ അതോ അങ്ങോട്ടേക്ക് മാറ്റി വെക്കാൻ പറയാനോ? എന്താ ഏട്ടാ ഇത്? ഇതുപോലെ മനസ്സിലായില്ലെന്ന് പറഞ്ഞാ ഏട്ടന് എന്ത് വലിയ ജീനിയസ് ആ! അത്രേ ഉള്ളൂ, അത്രേ ഉള്ളൂ. ഇവ എന്നെ ഇപ്പൊ പുകഴ്ത്തിയതാണോ കളിയാക്കിയതാണോ? ഇരിക്ക. ഏട്ടാ, ഇനി വേറെന്തെങ്കിലും സർപ്രൈസ് ഇരിപ്പുണ്ടോ? ഇനിയോ ഉണ്ടടാ. എവിടെ? ക്യാബില്ല? അല്ലടാ, അവിടെ തന്നെ. അവിടെ ഒരു അത്ഭുതം നടക്കാൻ പോവാ. എന്താ അത്? ഞാൻ പറഞ്ഞാ നിനക്ക് മനസ്സിലാവില്ല, നീ തന്നെ വന്ന് കാണ്. ആ, റെഡി. ഏട്ടന്റെ ക്യാബിൻ വളരെ നന്നായിട്ടുണ്ട്. എന്താ പോലെ നന്നാവാത്തെ? അപ്പൊ ഇതുപോലെ എത്ര ഫങ്ഷൻസ് ചെയ്തിട്ടുണ്ടെന്ന് അറിയോ? അങ്ങനെ ഒരാള് സ്വന്തം ഓഫീസ് ഡിസൈൻ ചെയ്താ നന്നാവാതിരിക്കോ? പുകഴ്ത്തിയെന്ന് വേണ്ടെന്നല്ലേ? ശരി, പുകഴ്ത്തുന്ന നിനക്ക് ഇഷ്ടമില്ലെന്ന് വെച്ച് സത്യം പറയാതിരിക്കാൻ പറ്റുമോ? പറഞ്ഞത് മതിയേ, ഇനി സംസാരിച്ച കൊന്നു. ആദ്യമായിട്ട് ഓഫീസ് വന്നല്ലേ, വസുവിന് കോഫിയാണോ ചായയാണോ വേണ്ടേ? സ്റ്റാർട്ട് ചെയ്തല്ലോ ഭാസ്കർ ഏട്ടാ. ഇപ്പൊ അകത്തേക്ക് വന്നല്ലേ ഉള്ളൂ, കുറച്ചൊന്ന് റിലാക്സ് ചെയ്യേ. എന്താടാ അബി, ശരിയല്ലേ? സർപ്രൈസ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് അതൊക്കെ എപ്പോഴാ? ഇപ്പൊ നടക്കൂടാ. ഏട്ടാ, അഖിൽ എല്ലാ സ്റ്റാഫുകളോടും കോൺഫറൻസ് ഹാളിൽ വരാൻ പറയണം. ഇപ്പൊ പറയാ അബി, ആദ്യം കോഫി തന്നെയാ നല്ലത്. ആ അതെ, കോഫി തന്നെ വന്നല്ലോ. നാല് പേരുള്ളപ്പോ ഇതിന്റെ മൂന്ന് കപ്പ് കൊണ്ടു വന്നേ. കോഫി എടുക്കേടത്തി. അയ്യോ, ഇപ്പൊ നീ ഓവറായിട്ട് അങ്ങ് ആക്ട് ചെയ്യില്ലേ. വേണമെന്ന് വെച്ചിട്ട് എന്റെ മൂന്ന് ചായ കൊണ്ടുവരാൻ പറഞ്ഞു. ആ കപ്പ് നിനക്കുള്ളതാണ്. കോഫി കൊടുത്തല്ലോ അല്ലേ, ഇനി നീ പൊയ്ക്കോ. ആ അടാകിലെ, സ്റ്റാഫിനെയൊക്കെ മീറ്റിങ്ങിന് വിളിക്കാനായിട്ട് അവി പറഞ്ഞതല്ലേ, വാ നമുക്ക് പോയി വിളിക്കാം. ഏട്ടാ, എടാ കോഫി തണുക്കും. ഏട്ടന്റെ കോൺസെപ്റ്റ് എന്താ? ഒരു കോഫി രണ്ടു പേര്. എന്നുവെച്ചാ? 1/2 ആടാ മരമണ്ട. ഓഹോ, ആ കോഫി ഏട്ടനും എടുത്തേയും ഷെയർ ചെയ്ത് കുടിക്കും അല്ലേ? ആ എക്സാക്ട്ലി, ലൈഫ് ഷെയർ ചെയ്യുന്ന പോലെ. ആ വാവ്, വാട്ട് എ റൊമാന്റിക് തോട്ട് ആ. താങ്ക് യു, താങ്ക് യു. ഇത്രയും ബുദ്ധി ഉണ്ടായിരുന്നിട്ട് എന്താ ഏട്ടത്തിരുന്ന് കൊട്ടുമേടിക്കുന്നേ? നീ അല്ലടാ ഇപ്പൊ എന്നെ പോഴ്ത്തിയത്, എന്നിട്ട് നീ തന്നെ മാറ്റി പറയോ അല്ലേ? അവിടെ എന്തായി നോക്കിയാലോ. കുടിച്ചോളൂ ഏട്ടൻ, കുടിച്ചോളൂ.
ഇറ്റ്സ് ഓക്കെ, താൻ തന്നെ കുടിക്ക്. കുഴപ്പമില്ല, ഏട്ടൻ തന്നെ കുടിച്ചോളൂ. എന്തോ നടയത്, ടേബിൾ ടെന്നീസ് കളിക്കും പോലെ കോഫി ഒക്കെ എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കി വെച്ചോണ്ടിരിക്കാണല്ലോ. അത് തന്നെ ഏട്ടാ, റൊമാന്റിക് സീൻ എന്താ കോമഡി സീൻ ആവുന്നേ. ഞാൻ വലുതായിട്ട് കോഫി കുടിക്കാറില്ല. ഞാനും അധികം കോഫി ഒന്നും കുടിക്കാറില്ല. താൻ വീട്ടിൽ വെച്ച് കുടിക്കാറുണ്ടല്ലോ. ഏട്ടനും കുടിക്കാറുണ്ടല്ലോ. തൽക്കാലം ഇപ്പൊ കുടിക്കേ. ഏട്ടൻ കുടിക്കുന്നേ. ഇവരെന്താടാ പരസ്പരം ഇങ്ങനെ നീ കുടി നിങ്ങൾ കുടി എന്നൊക്കെ പറഞ്ഞ് വലിയ ത്യാഗം കാണിക്കാതെ വൺ ബൈ വൺ ആയിട്ട് സിപ്പ് ചെയ്യേണ്ടതല്ലേ. ഈ കാര്യം ഏട്ടൻ അകത്ത് പോയി പറഞ്ഞുകൂടെ. എന്താടാ ജോക്കാണോ, നീ പോയി പറ. അയ്യോ ഞാനോ? ഇല്ല, ഏട്ടൻ തന്നെ കുടിച്ചോളൂ. വൺ സെക്കൻഡ്, ക്യാബിനിലേക്ക് ഒരു കോഫി കൂടെ കൊണ്ടുവരൂ. ഹലോ ഹലോ ഹലോ, ഒരു കാര്യം ചെയ്യാം, വൺ ബൈ ടു ആയിട്ട് കുടിക്കാം. ഞാനിപ്പോ ഇതാ പറയാൻ വന്നെ, അപ്പോഴേക്കും ഏട്ടൻ. സാരമില്ല, സോസർ എനിക്ക് മതി. സാരമില്ല, എനിക്ക്. അവൾ എന്തെങ്കിലും വിചാരിച്ചു കാണോ? ഒന്നും വിചാരിക്കാതിരിക്കാൻ അങ്ങനെ പറഞ്ഞ. അവര് രണ്ടുപേരും എന്തെടുക്കുവാടാ.
പറഞ്ഞിട്ട് ഈ സമയം മുതലെടുക്കുവാണോ? യഥാർത്ഥ സർപ്രൈസ് ഇതാടാ. ആ സർപ്രൈസ് കിടിലൻ തന്നെ. അതെ, എന്നെ ഒന്ന് വിടാമോ? ഇതൊന്നും ശരിയല്ല. എക്സ്ക്യൂസ് മീ, ഐ ആം സോറി. നശിപ്പിച്ച്. എന്തെല്ലാം എക്സ്പെക്ട് ചെയ്തിട്ട് ഇപ്പൊ എന്താ നടക്കുന്നേ? അത് തന്നെ, അവരുടെ റൊമാൻസിനെ എപ്പ തുടങ്ങോ എന്തോ. ഐ എം സോറി, ഞാൻ ശ്രദ്ധിച്ചില്ല. ഇറ്റ്സ് ഓക്കെ. എടി എടി, എന്താ ചെയ്യുന്ന നീ? നീ പച്ചക്കറിയാണോ അരിയുന്നത്, അതോ നിന്റെ ഈ വിരലും ചേർത്താണോ അരിയുന്നത്? ഒന്ന് മാറിയിരുന്നെങ്കിൽ കൈ മുറിഞ്ഞേനെ. നിനക്ക് എന്താ ഈ ശ്രദ്ധക്കുറവ്? ശ്രദ്ധക്കുറവല്ല ആന്റി, ഫ്രസ്ട്രേഷൻ, വെറുപ്പ്, ദേഷ്യം. ആരോട്? വസുവേട്ടത്തിയോട്. ഫാഷൻ ഡിസൈനിങ് പഠിച്ച ഞാൻ ഇവിടെ അടുക്കളയിൽ കീറി അറിഞ്ഞോണ്ടിരിക്കുക. നഴ്സറിയിലെ ചെടിക്ക് വെള്ളം ഒഴിച്ച് പൂ വിറ്റ് നടന്നവള് ദാ ഓഫീസിൽ പോയിരിക്കുന്നു. അവളെ സപ്പോർട്ട് ചെയ്ത് പ്രോത്സാഹിപ്പിച്ച് പറഞ്ഞയച്ചത് നീ തന്നെയല്ലേ? എല്ലാരും മുന്നിൽ വെച്ചിട്ട് നീ അവളെ സപ്പോർട്ട് ചെയ്തില്ലേ? ഇപ്പൊ അത് നിനക്ക് തന്നെ പാരയായിട്ടും വന്നില്ലേ? ഏടത്തി പുറത്ത് ജോലിക്ക് പോവാണെങ്കിൽ എനിക്കുള്ള വാതിലും തുറന്നു കിട്ടുമെന്ന് വിചാരിച്ചു. ഞാനും അങ്ങനെ പുറത്തേക്ക് പോയി ഫാഷൻ ഡിസൈനിങ് ജോബ് ചെയ്യാന്ന് വിചാരിച്ചു. പക്ഷെ എനിക്കിപ്പോ സഹിക്കാൻ പറ്റുന്നില്ല, വയറൊക്കെ എരിഞ്ഞു കേറുന്നുണ്ട്. നീ എന്തിനാ വെറുതെ ടെൻഷൻ അടിക്കുന്നേ? ഇന്ന് വൈകുന്നേരം അവൾ ഓഫീസിൽ നിന്ന് വരുമ്പോ അവക്ക് നമ്മളൊരു പണി കൊടുക്കാൻ പോവല്ലേ? പക്ഷെ ഏടത്തി അഭിയട്ടിനോടൊപ്പം അല്ലേ വരുന്നേ? അമ്മ അവരെ വഴക്കുറയെന്ന് എനിക്ക് തോന്നുന്നില്ല. അവിടെയാണ് മോളെ, അവിടെയാണ് നീ ആന്റിയെ ചെറുതാക്കി കണ്ടത്. നീ എന്തായാലും അടുപ്പ് കത്തിച്ചില്ലേ? ഇനി അതിൽ ചട്ടി വെച്ച് എണ്ണ ഒഴുകി. ആ തിളച്ചെണ്ണയില് നിന്റെ അമ്മായി അമ്മയെ നമുക്ക് വറുത്തെടുക്കാം. അതിന്റെ കൂട്ടത്തെ നമുക്ക് ആ വസുവിനെ കൂടി വറുത്ത് കോരാം. ഹൗ? എങ്ങനെ? നിനക്കെന്നെ വിശ്വാസല്ലേ? ആന്റിയുടെ സമയം മോശമല്ലേ? മണ്ടി പെണ്ണെ, റോഡ് ചെലപ്പോ ഓടയായിട്ട് മാറും, ഓട ചെലപ്പോ റോഡായിട്ട് മാറും. എന്നാ എപ്പോഴെങ്കിലും മഹാസമുദ്രം റോഡായിട്ട് മാറിയ ചരിത്രമുണ്ടോ? വണ്ടി പോകുന്ന റോഡ് സമുദ്രമായിട്ടുണ്ടോ? സമുദ്രം സമുദ്രം തന്നെ, റോഡ് റോഡ് തന്നെ. അതിന്റെയൊക്കെ ജാതകം ഒരിക്കലും മാറില്ല. ഞാനും അങ്ങനത്തെ ഒരാളാ. ആവശ്യമില്ലാത്ത ഉദാഹരണങ്ങൾ പറയണ്ട. ഇപ്പൊ സമുദ്രത്തിന്റെ മുകളിൽ ബ്രിഡ്ജ് കെട്ടി റോഡ് ഉണ്ടാക്കി, അതുപോലെ റോഡിന്റെ മുകളിൽ സമുദ്രം വരും. ഓൾറെഡി എനിക്ക് ഭ്രാന്ത് എടുത്തിരിക്കുക. വൈകുന്നേരത്തെ പ്ലാൻ എന്താന്ന് പറ. നിനക്ക് തീരെ ക്ഷമയില്ല. ശ്രദ്ധിച്ചു കേട്ടോ, നമ്മുടെ ആയുധം കുട്ടികളാ. കുട്ടികളോ? അനുവും കീർത്തി. അപ്പൊ ഉണ്ണി? അവനെ വിട്. എന്നും അനുവിനെയും കീർത്തിയെയും രാവിലെ റെഡിയാക്കി സ്കൂളിലേക്ക് അയച്ചിട്ട് വൈകുന്നേരം സ്കൂള് വിട്ട് വന്നുടനെ അവരെ കുളിപ്പിച്ച് ഡ്രസ്സൊക്കെ മാറ്റി സ്നാക്സ് കൊടുക്കുന്നത് ആരാ? വസുവേട്ടത്തി ആണല്ലോ. ഇന്നാ ജോലി ആരാ ചെയ്യാ? ഭാവന എടുത്തി. അവളത് ചെയ്യാതെ ഞാൻ തടഞ്ഞ്? പിന്നെ ഞാൻ ചെയ്യണോ? അപ്പോ ആ കുട്ടികളേക്ക് കുളിപ്പിച്ച് അമ്മയുടെ മുമ്പില് നല്ല കുട്ടിയാവണോ? എന്നെ കൊണ്ട് വയ്യ. പറയുന്നത് മുഴുവൻ കേക്കടി. ഭാവന കുട്ടികളെ ശ്രദ്ധിക്കാതിരുന്ന കുട്ടികൾ എങ്ങനെ ഇരിക്കും? അവര് മുഷിഞ്ഞിരിക്കും. കുട്ടികൾ എങ്ങനെ കണ്ട നിന്റെ അമ്മയ്ക്ക് ദേഷ്യം വരും. കുട്ടികളുടെ ഉത്തരവാദിത്വം വസുവിനായതുകൊണ്ട്, വസു പുറത്തു പോയതുകൊണ്ടാണ് കുട്ടികൾ മുഷിഞ്ഞിരിക്കുന്നതെന്ന് ഞാനും പറയും. അപ്പൊ എന്ത് സംഭവിക്കും? കുട്ടികളെ എന്താ ശ്രദ്ധിക്കാത്തെന്ന് പറഞ്ഞ് എന്നെ ഭാവന എടുത്തി അമ്മ വഴക്കുറയും. വസുവിന്റെ അടുത്ത് ദേഷ്യപ്പെടും. ഇനി വസു പുറത്തു പോകണ്ടെന്നും പറഞ്ഞ് വിലക്കും. സത്യമായിട്ടും അതൊക്കെ നടക്കുവോ? നിന്റെ അമ്മായി അമ്മയെ എനിക്ക് നന്നായിട്ടറിയാം.
അവരെ ശ്രദ്ധിക്കാതിരുന്നാ പോലും അവർക്ക് ദേഷ്യം വരില്ല. പക്ഷെ കുട്ടികളെ ശ്രദ്ധിച്ചില്ല എങ്കിൽ അവർക്ക് ദേഷ്യം വരും. വസുവിന്റെ കഥ ഇതോടെ തീർന്നു എന്ന് കരുതിക്കോ. ഓക്കെ ഗായ്സ്, ഇതൊരു മൈലാഞ്ചിടൽ ചടങ്ങാണ്. സോ ഈ ചടങ്ങിനെ നമ്മൾ എങ്ങനെ അറേഞ്ച് ചെയ്യണം, എന്തൊക്കെ കാര്യങ്ങൾ വേണമെന്നുള്ളത് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ആർ യു റെഡി? ഓക്കെ. സോ ടോപ്പ് ആംഗിൾ. ഓക്കെ. സോ ഗായ്സ്, ഇത് കംപ്ലീറ്റ് ഫംഗ്ഷൻ ഏരിയ. ഓക്കെ, ഇവിടെയാണ് മെയിൻ ഗേറ്റ് ഉള്ളത്. ഗേറ്റിൽ നിന്ന് ഹാളിന്റെ എൻട്രൻസ് വരെയും വാക്വേയാണ്. എൻട്രൻസിൽ നിന്ന് 100 മീറ്റർ മാറി സ്റ്റേജ്, സ്റ്റേജാണ്. ഓക്കെ, അതിനു മുമ്പ് അപ്പുറത്തും ഇപ്പുറത്തും സിറ്റിംഗ് ഏരിയ ആണ്. ആൻഡ് റൈറ്റ് സൈഡ് ഡി ജെ ഉണ്ടാവും, ലെഫ്റ്റ് സൈഡ് ഡൈനിങ് ഹാൾ. ഓക്കെ, മുകളിൽ ബാൽക്കണി, റെസ്റ്റ് റൂംസ്, ബാത്റൂംസ് ആണ് ഉള്ളത്. ആൻഡ് മെയിൻ ഗേറ്റിൽ അഖിൽ, ഈ മെയിൻ ഗേറ്റിന്റെ അവിടെയുള്ള കംപ്ലീറ്റ് ഏരിയയിലെ കാര്യങ്ങളും നീ നോക്കണം. ഓക്കെ ഏട്ടാ. ഓക്കെ അല്ലേ. പിന്നെ ഈ ഏരിയയിൽ വട്ടിയിൽ ജമന്തി പൂക്കൾ അറേഞ്ച് ചെയ്ത് വെക്കണം. ഈ വാക്വേയിൽ കാർപ്പറ്റ് വെച്ച് കവർ ചെയ്യണം. മനസ്സിലായല്ലോ, കാർപ്പറ്റ് വെച്ച് കവർ ചെയ്യണം. ഈ എൻട്രൻസിന്റെ അടുത്ത് ലില്ലി പൂക്കൾ വെച്ച് വെൽക്കം ഡിസൈൻ ചെയ്യണം. ഓക്കെ കവിത, നയന, നിങ്ങളുടെ ഡ്യൂട്ടി എൻട്രൻസ് ഏരിയയിലാണ്. ഓക്കെ സർ. ഓക്കെ അല്ലേ. ആൻഡ് കംപ്ലീറ്റ് റെസ്പോൺസിബിലിറ്റി നിങ്ങളുടേതാണ്. ഓക്കെ സർ. ആ പിന്നെ ഏട്ടാ, ഏട്ടൻ സിറ്റിംഗ് ഏരിയ ശ്രദ്ധിക്കണം. സി ചെയർസ് ഒന്ന് റൂട്ടീൻ അല്ലാതെ ഡിഫറെന്റ് ആയിട്ട് റൗണ്ട് ടേബിൾസ് ആൻഡ് കുഷൻ ചെയർസ് അറേഞ്ച് ചെയ്യണം. ആൻഡ് അതുമാത്രമല്ല, ഓരോ ടേബിളിന്റെ അടുത്തുള്ള ചെയർസും നിങ്ങൾ ഡെക്കറേറ്റ് ചെയ്യണം. ഓക്കെ വസുന്ധര, താൻ സ്റ്റേജിന്റെ അടുത്ത് തന്നെ ഉണ്ടാവും. അവിടെ നടക്കുന്ന എല്ലാ കാര്യങ്ങളും താൻ തന്നെ ശ്രദ്ധിക്കും. ചടങ്ങുകൾ നടക്കുമ്പോൾ സോഫ്റ്റ് ഡ്രിങ്ക്സ് സെർവ് ചെയ്യും. ഡിന്നർ മെനു ടോട്ടൽ വെജിറ്റേറിയൻ, അത് ഞാൻ നോക്കിക്കോളാം. സോ വെരി ഇമ്പോർട്ടൻറ്റ് തിങ് ഇസ് പാർക്കിംഗ്. ഇപ്പൊ ആരായിരുന്നാലും ഈ ഏരിയയിൽ പാർക്ക് ചെയ്യരുത്. യു ഗോട്ട് ഇറ്റ്? ഇനി ആരെങ്കിലും ഇങ്ങോട്ട് വരികയാണെങ്കിൽ ഗസ്റ്റിന് ഇവിടെ ഇറക്കിയതിനു ശേഷം നേരെ ഇവിടെ ഒന്ന് പാർക്ക് ചെയ്യാൻ പറയണം. ഓക്കെ. ആൻഡ് ഈ ഏരിയ പ്രോപ്പറായിട്ട് ഓർഗനൈസ് ചെയ്യണം. ഓക്കെ. എനി ഡൗട്ട്സ്? ഇല്ല ഏട്ടാ. നീ ഡിസൈൻ ചെയ്ത് കഴിഞ്ഞാ പിന്നെ എന്താ ഡൗട്ട് വരാനാടാ? ഇസ് ഇറ്റ് ക്ലിയർ? വെരി ഗുഡ്, ഐ വിൽ മൂവ് നെക്സ്റ്റ് പാർ. എക്സ്ക്യൂസ് മീ. ഞാനൊന്ന് പറഞ്ഞോട്ടെ? ഷോ. ഏട്ടൻ ഇപ്പൊ പറഞ്ഞ ഡിസൈൻസിൽ 2-3 പ്രോബ്ലംസ് ഉണ്ട്. ഐ മീൻ തെറ്റുണ്ട്. എന്തോടാ ഇത്? എങ്ങനെയെങ്കിലും രണ്ടുപേരും അടിപ്പിക്കാന്ന് വിചാരിച്ചപ്പോ അടി കൂടാനുള്ള ശ്രമമാണല്ലോ. അതെ ഏട്ടാ, രണ്ടുപേരും വഴക്കൂടാൻ പോകുന്ന പോലെ ഉണ്ട്. തെറ്റെന്താണെന്ന് പറയ്. വീട്ടുകാരെ കണ്ടാൽ അറിയാം കുടുംബം എങ്ങനെയാണെന്ന്. നമുക്ക് ചോറ് വെന്തോന്ന് അറിയാൻ വേണ്ടിട്ട് മുഴുവൻ ചോറും എടുത്ത് നോക്കണമെന്നില്ല. അതിൽ നിന്ന് ഒരു വറ്റ് ചോറെടുത്ത് നോക്കിയാ മതിയെന്ന് മുതിർന്നവർ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അതുപോലെ ഈ ഇവന്റ് കാരണം നമുക്കൊരു ഐഡന്റിറ്റി കിട്ടും. നമ്മൾ 100 നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടാവും.
പക്ഷേ അതിലൊരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഈ നമ്മൾ ചെയ്ത 100 നല്ല കാര്യങ്ങളെയും ബാധിക്കും.